സുനിജിനി മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ 7 ഗ്രാമങ്ങൾ ഭൂമി ഒട്ടെടുക്കാൻ തയ്യാറാവുന്നില്ല. ആ ഗ്രാമവാസികളെ അനുനയിപ്പിക്കാൻ ഒരു പ്രത്യേക ഏജൻസി തന്നെ അവിടെ ചുമതലപ്പെടുത്തുന്നു. കാര്യങ്ങൾ അതിവേഗം മുന്നോട്ട് പോകുന്നു. അവിടെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിൻ്റെ പല പദ്ധതികൾ UPയിൽ വാരാണസിയിലൊക്കെ സജീവമായി മുന്നോട്ട് പോകുന്നു. രാജ്യത്തിന് വേഗതയ്ക്ക് വേണ്ടിയാണ് ശ്രീനിജിൻ കേരളിൻ്റെ വെബ്സൈറ്റിൽ ഇതിന് കിട്ടിയ നഷ്ടപരിഹാരത്തെക്കുറിച്ച് അല്ല ഇതിന് കിട്ടിയതല്ല മുൻകാലങ്ങളിൽ കിട്ടിയ നഷ്ടപരിഹാരത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അത്ര 5-6 വീഡിയോ ഇടുന്നില്ലേ. ദേശീയപാത വികസനത്തിൽ എതിർപ്പ് എങ്ങനെ പരിഹരിക്കപ്പെട്ടു എന്ന് എം കെ അബ്ദുൾ അസീസ് പറയുന്നത് മാത്രമല്ല കേരളത്തിൻ്റെ സമക്ഷവും അതുണ്ട്. നിങ്ങളെ കേൾക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ള നഷ്ടപരിഹാരം തരാം, എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ എന്തേ വിശ്വസിക്കാൻ പ്രശ്നം ശ്രീനിജിൻ? ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള വീഡിയോ ഇപ്പം നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദേശീയപാത വികസനത്തിന് നൽകിയിരിക്കുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്നത് 75% കേന്ദ്ര ഗവൺമെൻറ്റും 25% സംസ്ഥാന ഗവൺമെൻറ്റുമാണ്. ഈ ഒരു 2013 കുടിയൊഴിപ്പിക്കൽ ആക്ടിലേക്ക് കേൾക്കുന്നുണ്ടല്ലോ, പറഞ്ഞോളൂ. ഈ 2013 പിന്നെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾക്കുള്ള കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ചിട്ടുള്ള 12% പലിശ 2016 ശേഷമുള്ള പലിശ ഉൾപ്പെടെയുള്ള കോമ്പൻസേഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തികമായ ഒരു സഹായവും സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള അതുകൊണ്ടെന്ത് സംസ്ഥാനം എടുക്കുകയല്ലേ ബാധ്യത. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരിക്കലും സാധ്യമല്ലല്ലോ. ഇത്തരത്തിലുള്ള ബാധ്യത കേരളത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട് പൂർണ്ണമായിട്ട് കേരളത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട് പൂർണ്ണതോതിൽ കോമ്പൻസേഷൻ ലഭിച്ച ഏതൊരു പദ്ധതിയാണുള്ളത് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക്, കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വികസനം ഈ ഗെയിലിന്റെ കാര്യത്തിൽ ഇപ്പോൾ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ സിനിജിനി ഗെയിലിന്റെ കാര്യത്തിൽ എസ് സതീഷ് പറയുന്നത് പോലെ അക്കാലത്തും ഇക്കാലത്തേക്കൊന്നും കാര്യം മാറ്റമൊന്നും ഉണ്ടായില്ല. സമയബന്ധിതമായ നഷ്ടപരിഹാര തുക കൊടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു, അവിടെയാണല്ലോ ഗെയിലിന്റെ വിജയം കണ്ടത്. ദേശീയപാത വികസനത്തിൽ സമയബന്ധിതമായ നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു, അവിടെയാണല്ലോ വിജയം കാണുന്നത്. അതുപോലെ ഇതും നഷ്ടപരിഹാരം തരാൻ തയ്യാറാണ് എന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക്? അവിടെ തയ്യാറാണ്. അവിടെ ഞാൻ പറയുന്നത് ഈ ഗെയിൽ പദ്ധതി ആയാലും ദേശീയപാത പദ്ധതി ആയിക്കഴിഞ്ഞാലും അവിടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്ത പദ്ധതിയായിട്ടാണ് മുന്നോട്ട് വരുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാർ കടമെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പദ്ധതി മാത്രമാണ്. ഇവിടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിന്റെ യാതൊരു തരത്തിലുള്ള കോമ്പൻസേഷൻ ലഭ്യമല്ല നമുക്ക്. മാത്രമല്ല ഈ ഒരു പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് കേരളത്തിലുള്ള ദേശീയപാത വികസനവും സംസ്ഥാന ഹൈവേകളുടെ വികസനവും ഇന്ത്യൻ റെയിൽവേയുടെ സിഗ്നലിംഗ് സംവിധാനം പരിഷ്കരിച്ചുകൊണ്ടുള്ള വികസനങ്ങളും മുന്നോട്ട് പോകുമ്പോൾ സിൽവർ ലൈൻ പദ്ധതിക്ക് ഇത് ദോഷകരമായി വരും, സിൽവർ ലൈൻ പദ്ധതിയെ ആളുകൾ ഉപേക്ഷിക്കും എന്നുള്ള തരത്തിലുള്ള DPR ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ സാധാരണക്കാരൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള പിന്നെ എന്താണ് യാത്രാമാർഗങ്ങളും ആ യാത്രാമാർഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി അല്ലെങ്കിൽ അതിന്റെ വികസനത്തിന് യാതൊരു തരത്തിലുള്ള പ്രാമുഖ്യവും കൊടുക്കുകയും ടോളുകൾ ഉൾപ്പെടുത്തുകയും സംവിധാനങ്ങൾ മാറ്റുകയും ചെയ്തുകൊണ്ട് ഇവിടെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാം, അല്ലല്ല ഇവിടെ പൂർണ്ണമായും കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു DPR എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതിയുടെ പോസിറ്റീവും നെഗറ്റീവുമായ വശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്തി അവതരിപ്പിക്കും. അതിന്റെ ഭാഗമായി DPR പറഞ്ഞിട്ടുള്ള ഒരു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റായ സന്ദേശം കൊണ്ടുപോകാൻ സമരസമിതിക്ക് കഴിയും. കാരണം ഈ സമരം തുടങ്ങി വെച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, കേരളത്തിലെ ജനങ്ങളാണ്. ഇവിടെ രാഷ്ട്രീയ താല്പര്യം മാത്രം മുൻനിർത്തിയാണ് ഈ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധി പോലും സംസാരിക്കുന്നത്. അദ്ദേഹം വെറുതെ പറയുകയാണ്, ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെട്ട സംഭവമാണ് ഇതെല്ലാം. നഷ്ടപരിഹാരം കൊടുത്തത് മുഴുവൻ എല്ലാ കാര്യങ്ങളും, മാത്രമല്ല കേന്ദ്ര റെയിൽവേ വകുപ്പ് ഇതുമായി സഹകരിക്കുന്നേ ഇല്ല എന്ന സത്യവിരുദ്ധമായ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. റെയിൽവേ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരാണ് ഒരു സംയുക്ത സമിതി ഉണ്ടാക്കിയിട്ടുള്ളത്, അവരാണ് ഭരണം നടത്തുന്നത്, അവരാണ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. കാശ് തരില്ല, കാശ് തരില്ല ശ്രീ അബ്ദുൽ അസീസ്, സോറി, ഫണ്ട് തരില്ല, കാശ് തരില്ല. നഷ്ടപരിഹാരത്തിന് കാശ് തരില്ല, തരുമോ എന്നതിനേക്കാൾ പ്രധാനമാണ് നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടോ?
എന്റെ സമയം എന്തായാലും പൂർണ്ണമായിക്കഴിഞ്ഞു. എന്തായാലും വികസന പദ്ധതികളെ കണ്ണട ചതുർക്കലല്ല, പക്ഷേ അതിൽ വരുണ്ടാവുന്ന ആശങ്കകൾ, അതിന്റെ അവ്യക്തതകളൊക്കെ പൂർണ്ണമായി തന്നെ പരിഹരിക്കപ്പെടണം. അപ്പോഴേക്കും ഏതെങ്കിലും റിബൽ ഗ്രൂപ്പുകളുടെ പേര് ചാർത്തൽ നല്ല ശീലവുമല്ല സർക്കാരിന്. ഇനി അടുത്ത വാർത്താ ബുള്ളറ്റിനാണ്. ശ്രീജയരും നമസ്കാരം.